ഹലോ, അപ്പം നമ്മളിവിടെ കാലത്ത് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അനുഗ്രഹമൊക്കെ മേടിച്ചു. ആക്ച്വലി ഒരു വ്ളോഗറായ എന്താ പറയുക, കല്യാണ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത് ചാർജർ എടുത്തോ ക്യാമറ എടുത്തോ എന്നൊക്കെയാണ്. ആ വിഷ്വൽസ് എനിക്ക് ഇനി കാണാം. അപ്പോൾ ഓക്കെ വാ, നമുക്ക് പോവാം. ഇത് ആക്ച്വലി കാലത്ത് നല്ല നേരത്തെയാണ്, എനിക്ക് തോന്നുന്നു 7 something നമുക്ക് കെട്ടുണ്ടായിരുന്നത്. 8 മണിക്കാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത്, ഗുരുവരച്ചായിരുന്നു കെട്ട്. പിന്നെ ഈ കാർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഫ്രണ്ടിൻ്റെ കാറാണ്, മിലിന്ദിൻ്റെ കാറാണ്. ആ കാറിലാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദാ നമ്മുടെ ക്യാമറമാൻമാർ എൻ്റെ കൂടെ നടത്തിക്കുന്നു. നമ്മൾ കുറച്ച് നല്ല ലേറ്റായിട്ടോ, 8 മണിക്ക് അവിടെ അത്ര തന്നെ 7:30 അല്ലെങ്കിൽ ആണ് ഗുരുവരാമ്പലത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. പക്ഷേ പോലും നമ്മൾ കുറച്ച് ലേറ്റായി, 10 മിനിറ്റ് പോലെ ഇറങ്ങാൻ പറ്റും. ഇറങ്ങുമ്പോൾ 8 മണി ആവാറായി. അയ്യോ, അച്ഛനെ ചീത്തയായിട്ട് ഇറങ്ങിയത്, കാരണം മേക്കപ്പ് ചെയ്ത് കഴിയുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കാണെങ്കിൽ കല്യാണം തലേ ദിവസം വരെ കുഴപ്പമില്ല. കറക്റ്റ് തലേ ദിവസം ആകുമ്പോൾ എനിക്ക് പനി പിടിച്ചു, ഭയങ്കര ജലദോഷം. അതെന്നുവെച്ചാൽ രാത്രി ഉറങ്ങിയിട്ടില്ല, എനിക്കാനും പറ്റുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ എത്തി. പിന്നെ സ്ഥിരം എന്താ പറയുക, സ്ഥിരം ക്യാമറമാൻ്റെ കാഴ്ചകൾ ഇറങ്ങുന്ന വീഡിയോ എടുക്കണം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ മിസ്റ്റർ മിലിപെത്തി ഉണ്ടായിരുന്നില്ല, കല്യാണം കഴിക്കാൻ പോലൊരു ഉത്തരവാദിത്തമില്ല അവന്, സമയത്ത് എത്തിയില്ല. എന്താ ചെയ്യാ, കുറച്ച് കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എത്തി. നമ്മൾ ഓടിപ്പടിച്ച് അവിടെ എത്തിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞേക്കണ്ട, കുറച്ചും കൂടി മേക്കപ്പ് ചെയ്ത് വന്നാൽ മതിയായിരുന്നു. അച്ഛനാണെങ്കിൽ എന്നെ തിരക്ക് പിടിച്ച് അവിടെ എത്തിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ടച്ചപ്പ് ചെയ്യാണ്ടായിരുന്നു ശരിക്കും. അയ്യോ, അങ്ങനെ അവിടെ എത്തി, അവിടെ ഇറങ്ങി. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, അവിടെ ഗുരുവായൂർ പുറത്ത് എൻട്രൻസിൻ്റെ അവിടെയാണ് നിർത്തിയത്. എൻ്റെ സാരി എടുത്തിട്ട് നിങ്ങൾക്ക് എന്തോ വല്ലാത്ത പോലെ തോന്നുന്നുണ്ട്, എനിക്ക് തന്നെ എന്തോ പറഞ്ഞിട്ട് ഒരു ഔതില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കാം, ഞാൻ എന്ന് സാരി എടുത്താലും അങ്ങനെ തന്നെയാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നടക്കണമൊക്കെ അവസാന ചേട്ടനോട് പറഞ്ഞു, മോളെ ഇങ്ങനെയല്ല നടക്കേണ്ടത്, കുറച്ചൊരു അതാണ് ചേട്ടൻ പറയുന്നത്, കുറച്ചൊരു ഇങ്ങനെ മയത്തിൽ ഒരു അടക്കം ഒരുക്കത്തിൽ നടന്നാൽ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമെന്ന് അതാണ് ചേട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ആക്ച്വലി സാരിയുടെ കളറും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, എൻ്റെ മേക്കപ്പും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ യാ കല്യാണിക്കാൻ പോവാണ്. മിലുവിൻ്റെ അവർ വന്നിട്ടില്ല കേട്ടോ, അപ്പോൾ അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബാഗ് റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ഓടി പോട്ടെ കേട്ടോ. കെട്ടാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അരപ്പട്ട പൊട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നത്, ഞാനത് കറക്റ്റ് ആ ഓട്ടത്തിൽ പൊട്ടിപ്പോയി. ഓടിപ്പോയത് കല്യാണമാക്കി, അപ്പോഴേക്കും പൊട്ടിപ്പോയി. എന്താ അവസ്ഥ എന്ന് പറഞ്ഞു
സേഫ്റ്റി പിന്നുണ്ടോ? What's in my bag? സൂപ്പർ ഗ്ലോ ഞാൻ നടപടി അവിടെ വേറെ ഇരിക്കണ്ട വീട്ടില് നമുക്ക് അറിയില്ലല്ലോ പൊട്ടുന്നു. എവിടെയാ സ്ഥലം? ഞാൻ പാവം കാലത്തിൽ ഒരുങ്ങി 3 മണിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ മിലിമിനെ വിളിച്ചിട്ട് എന്താ വില വരാത്തെ ചോദിച്ചോണ്ടിരിക്കുന്ന ഞാൻ ആ കോൾ എടുത്തിട്ടില്ല കേട്ടോ. കോൾ എടുത്ത് ഞാനത് ചോദിക്കും. അപ്പൊക്കെ ഞാൻ പിന്നെ പോയി നിങ്ങൾ കേൾക്കണ്ടെന്ന് വെച്ചിട്ട്. അയ്യോ, ശരിക്കും അവൻ അത്ര ലേറ്റ് ആയിട്ടില്ല. നമ്മൾ കുറച്ച് കറക്റ്റ് പക്ക ടൈമിനെത്തി എന്നേ ഉള്ളൂ. പിന്നെ ഗുരുവായൂർ ടൈമുണ്ട് ഇങ്ങനെ ഒരു കെട്ടാനും ഇതിനൊക്കെ. അങ്ങനെ 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 പല പല കാര്യങ്ങൾ. വിലുപോന്ന് കല്യാണച്ചൊക്കെ വന്ന് ദേഹം വന്നു. അവൻ്റെ ഫ്രണ്ട്സിനോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഞാൻ നിൽക്കണുണ്ട്. എൻ്റെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇനി കല്യാണം അയച്ചിട്ട് വരാട്ടാ. ഇനി അങ്ങോട്ട് കൂടുതലും വോയിസ് ഓവർ ആവും. കാരണം കല്യാണം കഴിക്കാൻ പോവാണ്, കെട്ട പോവാണ്. അപ്പം എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ വ്ളോഗ് ഈ ഭാഗങ്ങളൊക്കെ എടുത്തുതന്ന നമ്മുടെ സ്വന്തം കണ്ണനെ ഒരുപാട് നന്ദി. സോ ഞാനും ഇലുപം കൂടിയിട്ട് മണ്ഡപത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടു നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് മണ്ഡപത്തിൻ്റെ അടുത്ത് കടക്കുകയാണ്. കൊറോണ ആയ കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഇരിക്കുന്ന കണ്ടാൽ അറിയാം, കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു ചെയർ ഗ്യാപ്പ് ഇട്ടാണ് മണ്ഡപത്തിൽ. ഈ മണ്ഡപമല്ല, ഇത് ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയത് കേട്ടോ. അധികം ഇരിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമ്മൾ അവിടുന്ന് വിളിച്ചു കിട്ടിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പോയി എന്താ ചെയ്യാല്ലേ, മാസ്ക് ഒക്കെ ഇട്ട് കല്യാണം അയക്കേണ്ട അവസ്ഥയപ്പോൾ. ഇതാ നമ്മൾ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് നമ്മൾ കല്യാണ മണ്ഡപത്തേക്ക് പോവുകയാണ്. ഓക്കെ, യാ അങ്ങനെ നമ്മൾ മണ്ഡപത്തിലേക്ക് കിടക്കണം. ഇല്ല, വീടല്ലേ, വീടല്ലേ കല്യാണം അയക്കാൻ പോവാണ്, വീടല്ലേ. ഓക്കെ, നമ്മൾ ശരിക്കും നേരെ പോവാണ്. എനിക്ക് സാരിയോട് നടക്കാൻ പറ്റുന്നില്ല എന്നൊരു സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞു കൊള്ളുന്നു. അയ്യോ, ഞങ്ങൾ എല്ലാവരും റെഡായിരുന്നില്ലേ? ഞാൻ, മേമ, അമ്മ എല്ലാവരും കണ്ടു റെഡ് കളറാ. എന്താ ചെയ്യുക, ചുവപ്പിനോട് പണ്ടേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. ആക്ച്വലി എനിക്കൊരു ഗോൾഡൻ മാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഈ മാച്ചായിട്ട്. അത് ഈ കാറിലുണ്ടായിരുന്നു, പക്ഷേ എവിടെ വെച്ച് മിസ്സായിപ്പോയി. മീൻസ് അമ്പലത്തിൽ കയറിയപ്പോൾ. അപ്പോൾ പിന്നെ കയ്യിൽ കിട്ടിയ മാസ്ക് ഇതാണ് ഇട്ടതാണ്. അങ്ങനെയെങ്കിൽ മണ്ഡപത്തിൽ കയറി, മണ്ഡപത്തിൽ കയറി, മണ്ഡപത്തിൽ കയറി. സംഭവം ഇപ്പം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളും കല്യാണത്തിന് വ്ളോഗൊക്കെ എടുത്താലോ കേട്ടോ. ഇവൻ നിങ്ങൾ യൂട്യൂബ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്താലോ. വെഡ്ഡിങ് വീഡിയോ ആയിട്ടല്ലാതെ നിങ്ങളിങ്ങനെ എടുത്താലോ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ഇതിപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. ഞാനും വലിയപ്പോൾ നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് നോക്കും. ആക്ച്വലി ഞാൻ എത്ര ഇഞ്ചിൻ്റെ മുകളിൽ നിൽക്കണമെന്ന് അറിയോ. അങ്ങനെ നമ്മൾ തലി കെട്ടി, തലി കെട്ടി, തലി കെട്ടി, യാ തലി കെട്ടി. അതന്നെ തലി കെട്ടി. അയ്യോ, എങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇനി മുതൽ ഇതെൻ്റെ ചാനൽ തന്നെയാണ്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മിലുവിനെ കാണാം. പിന്നെ കറക്റ്റ് ആ ഒരു താലി കെട്ടുന്ന ആ ഒരു സീക്വൻസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. മീൻസ് വ്ളോഗിൽ കിട്ടിയില്ല, മറ്റേ വെഡ്ഡിങ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ണൻ എടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. എന്താ റീസൺ എന്ന് അറിയില്ല. ഓക്കെ, യാ അപ്പോൾ താലി കെട്ട് കഴിഞ്ഞു. ആൻഡ് ഇനി എന്താ,
അത് എനിക്ക് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു താലിയായിരുന്നു കേട്ടോ. ആക്ച്വലി താലി ഭയങ്കര ചെറുതായിരുന്നു, നല്ല രസമുള്ളൊരു താലിയായിരുന്നു. എനിക്കിഷ്ട താലി, താലിയുടെ കൂടെ ഒരു ഒരു കുഞ്ഞു ലോക്കറ്റ് ഉണ്ടായിരുന്നു വേറെ ഗണപതിയുടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നിങ്ങൾ കാണിച്ചു തരാം. ഇത് കെട്ടുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലെ മുന്നിൽ അവിടെ പോയിട്ട് തുടങ്ങുന്ന സീനാണ്. ആക്ച്വലി എനിക്ക് ഈ സീൻ കാണുമ്പോൾ നമ്മുടെ നന്ദന സിനിമ പറയുമ്പോൾ ലാസ്റ്റ് അവർ രണ്ടാളും കൂട്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ കയറില്ലേ, എനിക്കിങ്ങനെ കല്യാണ വേഷത്തിൽ ആര് നിന്നാലും എനിക്ക് നന്ദന സിനിമയുടെ ക്ലൈമാക്സ് പറയുമ്പോൾ കേട്ടോ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഈ നിൽക്കുന്നൊക്കെ ക്യൂ ആണ് കേട്ടോ. അയ്യോ, എന്താ അത്യാവശ്യം തിരക്ക് കൊറോണ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും അവിടെ ഉണ്ട് കേട്ടോ. പിന്നീട് ഏറ്റവും കഷ്ടപ്പാടുള്ള സീൻ എന്ന് പറയുന്നത് ഈ കെട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് തലേദിവസം നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ട് ദിവസം കൊണ്ട് മാറിയിട്ട് എന്താണെന്നറിയില്ല, കല്യാണ സ്പെഷ്യൽ ജലദോഷം തോന്നുന്നുണ്ട്, ഭയങ്കര വയ്യ. അതിൻ്റെ കൂടെ ഈ നല്ല വെയിലത്തുള്ള, പക്ഷേ നമുക്കിത് എടുത്തേ പറ്റൂ, കല്യാണത്തിലുള്ള ഫോട്ടോസ് ഇപ്പം തന്നെ എടുക്കട്ടെ. സത്യം പറയാൻ എനിക്ക് വയ്യാണ്ടായി എന്നുള്ളതാണ് സത്യം. ഞാനിത് കഴിഞ്ഞ് ഉച്ച നമുക്ക് ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ഞാൻ ചിന്തിച്ചോട്ടിരുന്നത് കേട്ടോ. തിരിച്ച് നമ്മൾ എൻ്റെ വീട്ടിലെത്തി. എന്നെയും മിലുവിനെയും ഇതെന്താ പറയുക, അരിയും പൂവ് എറിഞ്ഞ് സ്വീകരിക്കുന്നത്, വിളക്കെടുത്ത് സ്വീകരിക്കുമോ അങ്ങനെ, അതല്ല ചടങ്ങ്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ നിൽക്കുന്ന എൻ്റെ വല്യമ്മയാണ്, എൻ്റെ അമ്മയുടെ അപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ഭാര്യ, എല്ലാവർക്കും അറിയണ്ടാവല്ലോ. അങ്ങനെ ഞാൻ മിലുവി എത്തി. അപ്പം എന്നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിൽക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട സീൻ. അച്ചാച്ചനാണ് വാതിലോർക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ദേ നമ്മുടെ വിഷ്ണു ബാഗ് ഇട്ട് നിൽക്കുന്നു, അവിടെ ക്യാമറ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ വിഷ്ണു കൃഷ്ണനെ കാണാത്തവർ കണ്ടോളൂ, മിന്നായം പോലെ കണ്ടോളൂ. കൃഷ്ണ ഞാൻ ശരിക്കും വേറെ വീഡിയോയിൽ കാണിക്കാം. ക്യാമറാമാൻമാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓ, നമ്മൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത ദിവസമാണല്ലോ നമ്മുടെ കല്യാണ ദിവസം, എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ ഒരു ഭംഗിയില്ലാതെ കൂതലായി കയറി നിറങ്ങുന്നു. കല്യാണ പെണ്ണാണെന്നൊരു ബോധമില്ലാതെ ഞാൻ ഇറങ്ങുന്നു. വിലുപതി അപ്പുറത്ത് ഇറങ്ങുന്നു, മുണ്ടക്കെടുത്ത് പോയില്ല ചെക്കനായി. പിന്നെ ഈ വിഷ്വൽസിനൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇത് അമ്മ എന്നെ സ്വീകരിക്കുന്നതാണ്. ഇത് ഫോണിലെടുത്തോട്ടെ, എൻ്റെ ക്യാമറയുടെ ബാറ്ററി കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വിഷ്വൽസൊക്കെ ക്യാമറയിലെടുത്തണം. അപ്പം ക്ഷമിക്കുക, കല്യാണത്തിൻ്റെ ആ സമയത്ത് നമുക്ക് ഇത്രയ്ക്ക് കണ്ണറി കൊണ്ടിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതാ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി. മധുരം നൽകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇത് ആക്ച്വലി പാലായിരുന്നു. സോ എന്താ പറയുക, ഇതാണ് നമ്മുടെ വ്ലോഗിൻ്റെ പാർട്ട് വൺ. ഇതൊരു കുഞ്ഞു പാൽ കൂടി കാണിക്കാണ്ട് ഞാൻ ഈ പാല് കുടിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് ഉപ്പുമാവ് കഴിക്കുന്നു. എനിക്ക് വിശന്നിട്ട് കാലത്തൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതാണ് ഈ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശപ്പിന് അങ്ങനെ കല്യാണ പെണ്ണാണെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. പിന്നെ ഈ വീഡിയോയില് എന്താ പറയുക, ക്വാളിറ്റി കുറവുണ്ടായിരിക്കും, കാരണം വെഡ്ഡിംഗ് ആണ് കത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടറ്റ് ബൈ, ലവ് യു.